ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്നെല്ലാവരും മറന്നു പോയാ? ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ മെയ് മാസമായപ്പോൾ ഞാൻ ആകെ ഒരു തിരക്കും ഇതൊക്കെയായിട്ടോ. ചേട്ടൻ വന്നു നാട്ടിൽ, പിന്നെ മക്കൾക്ക് വെക്കേഷൻ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ടൈം കിട്ടുന്ന ടൈമാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ പതിവ് റുട്ടീനിലൊക്കെ വ്യത്യാസമായിട്ട് കൂടുതൽ ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം നമുക്ക് അടുത്ത മാസം ക്ലാസ് തുറന്ന പിന്നെ ആകെ തിരക്കും. അപ്പോൾ എനിക്കും കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ അപ്പോൾ അതൊക്കെ പതുക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടോ. നിങ്ങളും എല്ലാവരും ഇതുപോലെ തന്നെ പല പല യാത്രകളിലാണ് ചിലർ. അപ്പോൾ ഇന്ന് ഞാൻ സമയം ഇപ്പോൾ 6:30 ആയി. ഇന്ന് ഞാൻ കുറച്ച് വേഗം എഴുന്നേറ്റേക്കണേ. ചില ദിവസമൊക്കെ 7:30 അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഉറക്കത്തിൻ്റെ ടൈമൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഉണ്ണിയുടെ 28 ചടങ്ങുണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, തിരക്കും ബഹളമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് വ്ളോഗിൻ്റെ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇസീം റോസൊക്കെ ഉറങ്ങാണ് കേട്ടോ, അവരെ 7 മണി കഴിഞ്ഞിട്ട് വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ സെറ്റ് സാരിയാണ് ഉടുക്കുന്നത്, ഈ ഒരു ഗോൾഡൻ സെറ്റ് സാരി. അതേമാതിരി പീകോക്ക് ഡിസൈനൊക്കെ ഉണ്ട്. പിന്നെ റോച്ചു ഇടുന്നത് ഈ ഒരു പട്ടുപാവാടയാണ്, ഓറഞ്ചും ഗോൾഡൻ കോമ്പിനേഷൻ. ഇസക്കുട്ടിയുടെ ഒരു പീകോക്ക് ഡിസൈനുള്ള പട്ടുപാവാട. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ വരുമ്പോൾ, ഇന്ന് എനിക്ക് അവിടെ എത്തേണ്ടത് 10:30 ആണ്. അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് എത്ര മുൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ടൈം, ഇപ്പോൾ നമ്മളൊരു 10 മണിയാകുമ്പോഴേക്ക് ഇറങ്ങണം, 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ എത്ര തന്നെ പ്ലാൻ ചെയ്താലും കുട്ടികളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും ആകെ തിക്കും തിരക്കും ബഹളം തന്നെയായിരിക്കും, ചീത്തയും ഒക്കെ ഉണ്ടാവും. കാരണം അവർ ചിലപ്പോൾ ടൈമിനൊന്നും പ്രോപ്പറായിട്ട് ഇറങ്ങിയെന്ന് വരില്ല. എന്നാലും ഒരുവിധം ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കൊരുവിധം ടൈമിന് തന്നെ എത്തണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റെഡി ആയിട്ട് പോവുകയും വേണം. അപ്പോൾ ഞാൻ എന്തേ ചായയൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ പാൽ ചായ കുടിക്കണേ, അപ്പച്ചനമ്മച്ചിക്കും ഇഷ്ടമില്ല, അപ്പോൾ അവർ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ അതേ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കപ്പ് ചായ രാവിലെ തന്നെ കുടിച്ച് ഉഷാറായി ചൂടോടുകൂടി ദിവസം സ്റ്റാർട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഗുഡ് ഡേ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും മുക്കി കഴിക്കണം എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അതും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇസാനെയും റോസുവിനെയും വിളിക്കണം. ഞാനിങ്ങനെ യാത്ര പോകുമ്പോൾ ഒരുപാട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ വല്ലാതെ നേരത്തെ വിളിക്കില്ലേ, കാരണം അവർ ടയേർഡ് ആവണ്ട വെച്ചിട്ട് കേട്ടോ. അപ്പോൾ സമയം 7:30 ആയി. അപ്പോൾ ഏതായാലും ഒരു 1.25 മണിക്കൂർ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി 8:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറലും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, മക്കളും ഒക്കെ ഉള്ള കാരണം നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ ഒരു എഗ് റോസ്റ്റ് പോലെ ഉണ്ടാക്കാണ്, ജസ്റ്റ് സവാളയും തക്കാളിയൊക്കെ വഴറ്റി മുട്ട പൊരിച്ച് ചേർത്തിട്ടുള്ളത്. ഇതിന് കൂടെ ബ്രെഡ് കഴിക്കാം, അങ്ങനെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കാലത്ത് എനിക്ക് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇഷ്ടം. അപ്പോൾ ദേ ചേട്ടനും റോസും കൂടിയാണ് ഇവിടെ നിന്നിട്ട് ഡ്രസ്സ് അയണിങ് പരിപാടിയാണ്. റോസ് പപ്പേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് അയൺ ചെയ്ത്, ആ ഒരു സ്റ്റൈലിൽ ചെയ്യണത് ഇഷ്ടം. ഞാൻ ചെയ്യുന്നതിലും ഇഷ്ടം സ്വന്തമായിട്ട് ചെയ്യണത് തന്നെയാണ്. അതുപോലെ ഇനി നമ്മുടെ എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ അതൊക്കെ അയൺ ചെയ്ത് തരും കേട്ടോ. അങ്ങനെ എന്ത് കാര്യവും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു മടിയില്ല. ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് എനിക്കാണ് മടിയെന്ന് എനിക്ക് തോന്നും, ചേട്ടൻ അത്രയ്ക്കും പോലും മടിയില്ല. ഇപ്പോഴത്തെ ജോലികളൊക്കെ ചേട്ടൻ ചെറുപ്പത്തിലേ വീട്ടിൽ ചെയ്ത് പഠിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് പോലും പ്രോപ്പറായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. അതിൽ നന്നായിട്ട് ചേട്ടന് കുറേ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് പഠിച്ചതും. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചേട്ടൻ്റെ ക്യാരക്ടറിലുള്ള ഇൻഫ്ലുവൻസ് ആണ് എന്നെ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതെനിക്കൊരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ വിചാരിക്കുന്നൊരു കാര്യമാണ്. എനിക്കിപ്പോൾ 2 പെൺകുട്ടികളാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ആൺകുട്ടി പെൺകുട്ടി എന്നൊരു വേർതിരിവ് ഈ കാര്യത്തിലില്ല. വീട്ടിലെ ജോലികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുപോലെ ചെയ്യേണ്ട കാര്യമാണ്. അതെല്ലാവരും ഒരുമിച്ച് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ തന്നെ അവർക്കത് ചെയ്ത് പോകുമ്പോൾ അത് ഇപ്പോൾ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, പുറത്ത് പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, വീട്ടിലെല്ലാവരും കൂടി സഹകരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അത് ഫാമിലിക്ക് തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അത് ഒരാൾ തന്നെ ഒരു കാര്യം ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ്. അപ്പോൾ എനിക്കത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ്റെ ആയാലും അതുപോലെ ചെയ്യുന്ന ഫാമിലിയിലെ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞിലേ അത് പഠിക്കണം, അപ്പോഴാണ്. അല്ലെങ്കിൽ വലുതാവുമ്പോൾ ചിലരെങ്കിലും എന്നെ പോലെയൊക്കെ മാറാൻ വേണമെങ്കിൽ, ഞാനൊന്നും ചെയ്യാൻ അറിയാത്ത ആളായിരുന്നു, മാറി വന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഇങ്ങനെ ആൺകുട്ടികളും ഇതുപോലെ ചെയ്യോ വീട്ടിലെ കാര്യങ്ങളെന്ന് ചേട്ടൻ ചെയ്യണം കണ്ടപ്പോഴേക്ക് മനസ്സിലായി. പിന്നീട് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, ഞങ്ങൾ വീടൊക്കെ ഒരുക്കി, ഞങ്ങൾ വീട്ടിലെ അമ്മേനെ ഹെൽപ്പ് ചെയ്തു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ പാരൻസിനെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മുടെ വൈഫിനായാലും വീട്ടിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും, അല്ലെങ്കിൽ അതൊന്നൊരു ചെറിയ കാര്യമല്ല, നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ഡ്രസ്സും കൂടി അയൺ ചെയ്യാനുള്ള മക്കളുടെയൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞു, ഞാനതൊക്കെ കൊണ്ടുപോയി. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ വേഗം തന്നെ അവസാനിപ്പിക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് റെഡിയാവാം. അപ്പം ഞാൻ എഗ് റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. എഗ് റോസ്റ്റിന് ഞാൻ സവാളയും തക്കാളിയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മുളക് പൊടി ചേർത്തതിൻ്റെ കാര്യം, പച്ചമുളക് ഇപ്പോൾ ചേർക്കുന്നില്ല, മക്കൾ കഴിക്കുമ്പോൾ ഈ മുളകൊക്കെ എടുത്ത് കടിക്കേണ്ടതെന്ന് വെച്ചിട്ട് നല്ല എരിവുള്ള മുളക് പ്രാവശ്യം കിട്ടിയേക്കണം. അപ്പോൾ അതുകൊണ്ട് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ ശേഷം അതിലേക്ക് കോഴിമുട്ട ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ മൂന്ന് കോഴിമുട്ടയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഞങ്ങൾ മാത്രമേ ഇത് കഴിക്കുന്നുള്ളൂ. അപ്പച്ചനമ്മച്ചും പുട്ടാണ്, പുട്ടും പഴമാണ് കഴിക്കുന്നത്. കാരണം ഇത് രാവിലെ കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകണം, കാരണം ഞങ്ങൾ മാത്രമേ ഫംഗ്ഷന് പോകണുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗതൊക്കെ ഉണ്ടാക്കിയത്, പുട്ടിനുള്ള കാര്യങ്ങളൊക്കെ ഞാനവിടെ ഇത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അമ്മച്ചി എഴുന്നേറ്റ് വരുമ്പോൾ അതൊക്കെ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതേ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കുക്കൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആവിക്ക് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തു. അല്ലെങ്കിൽ ബ്രെഡാണെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതും ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രാവിലെ തന്നെ കഴിക്കുന്നത്, കാരണം വേഗം റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം 8 മണിയായി. ചേട്ടനും ഞാനും ഒരുമിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, ചേട്ടൻ അവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ അതേ പുട്ടും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്, പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അമ്മച്ചിക്ക് എടുക്കുകയാണ്. അപ്പോൾ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ചൂടോടെ തന്നെ പുട്ടും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പുട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുമ്പോൾ എനിക്കിഷ്ടമില്ലാട്ട തണുത്തു പോയാൽ, നല്ല ചൂടോടെ കഴിക്കണം, അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മക്കൾ രണ്ടുപേരും കുറച്ച് കഴിക്കുള്ളൂ, കാരണം കാലത്ത് എഴുന്നേറ്റിട്ട് അവർ അധികം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആകെ ഒരു അസ്വസ്ഥതയൊക്കെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ആ പ്രോഗ്രാം സ്ഥലത്ത് എത്തിയാൽ മതി എന്നുള്ള കാരണം, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാന്ന് വെച്ചാൽ രണ്ടുപേർക്കും അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല, ചില സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ അയൺ ചെയ്തു, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഞാൻ ഈ സെറ്റ് സാരിയാണ് ഉടുക്കാൻ പോണത്. സാരിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പീക്കോക്കിൻ്റെ മയിൽപ്പീലിയുടെ ഡിസൈൻ ഉണ്ട്, ഗോൾഡൻ ഡിസൈൻ. ബോഡിയുമ്പോൾ കാണുന്ന പോലെയല്ല, പല്ലു ഡിസൈനാണ്. പിന്നെ പേഴ്സ് ഞാനത് ഈ ഒരു ഗ്ലിറ്റർ പേഴ്സാണ് ഉപയോഗിക്കുന്നത് അതിന് മാച്ചായിട്ട്. പിന്നെ അതേ ഈസയുടെ ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബാഗിൽ എനിക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ പുറത്തേക്ക് നിൽക്കുന്നില്ല, കാറിൽ ജസ്റ്റ് വെക്കുന്നുള്ളൂ. ഇവർ കുഞ്ഞായിരിക്കുമ്പോൾ വലിയ ബാഗ് ചുമന്നുകൊണ്ടാണ് ഞാൻ പോകാറ് കേട്ടോ. പിന്നെ ഇതിവർക്ക് എക്സ്ട്രാ ഡ്രസ്സ് വെച്ചിരിക്കുകയാണ്, ജീൻസും ടോപ്പും വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും യാത്രയിൽ വല്ല അസ്വസ്ഥ തോന്നി എന്തെങ്കിലും വന്നാൽ എനിക്കും മക്കൾക്കും ഞാനൊരു സ്പെയർ ഡ്രസ്സ് വെക്കും. കാരണം പലപ്പോഴും ഇവരെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും പണി കിട്ടും, അപ്പോൾ ഡ്രസ്സ് പിന്നെ ഒരു പ്രോബ്ലം ആവരുത്. അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു ജോഡി ഇത്തിരി നല്ല ഡ്രസ്സ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി രണ്ടുപേരും ദേ ഇവിടെ മേക്കപ്പിനായിട്ട് വന്നിരിക്കുകയാണ്. രണ്ടുപേരും സ്വന്തമായിട്ട് തന്നെയാണ് മേക്കപ്പ് ചെയ്യണത്. ഇസ ഒരു ഇതൊക്കെ വൃത്തിക്കൊക്കെ ചെയ്യും കേട്ടോ. റോച്ചുവിനെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് കുറച്ച് ഫേസ് ക്രീമും ഇത്തിരി പൗഡറും പിന്നെ കൺമഷിയും അതൊക്കെ ചെയ്യലാണ് അവരുടെ പരിപാടി. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാവും എന്ന്. കുളമാക്കി കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കി കൊടുക്കും. പക്ഷെ അവർ ഒരുവിധം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്കിഷ്ടമായി. അവർ വലിയ ഹെയർ ബോ ഒക്കെ വെച്ചിട്ട് വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വരിക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പല സമയത്ത് ഞാൻ ആലോചിക്കും കേട്ടോ, ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല ഈസിയാണ്, ഡ്രസ്സ് ജസ്റ്റ് പാൻറ്റും ഷർട്ടും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. പിന്നെ മുടിയാണെങ്കിൽ പ്രത്യേകിച്ച് ഈരാനോ പിടിക്കാനോ ജസ്റ്റ് ഒന്ന് ഈരിയാൽ മതി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മുടി നമ്മൾ വളർത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി കെട്ടി വെക്കണം, പിന്നെ ഡ്രസ്സിന് മാച്ചായ ഓർണമെൻറ്റ്സ് ഇടണം, അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഒരുങ്ങി ഇറങ്ങണമെങ്കിൽ. ഇവർക്കാണെങ്കിൽ ഒരുങ്ങാൻ രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനത്തെ ഫംഗ്ഷൻ ഇഷ്ടമല്ല കേട്ടോ. അല്ലെങ്കിൽ ജീൻസോ വല്ല ടോപ്പോ അങ്ങനെയൊക്കെയാണ് അവർക്ക് ഇഷ്ടം. ഇങ്ങനത്തെ വലിയ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് ടൈം ആയതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുട്ടികളെ ഇങ്ങനെ ഒരുക്കാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പെൺകുട്ടികളെ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് അവരുടെ മുടിയൊക്കെ കെട്ടി കൊടുക്കാനും കുറേ ലോങ് ഹെയർ വേണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഓരോ രീതിയിലൊക്കെ ഒരുക്കി മുടികൾ പല സ്റ്റൈലിൽ കെട്ടി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഇവർ കുട്ടികളായി കഴിഞ്ഞ് ഇങ്ങനെ വലുതായപ്പോൾ എനിക്ക് മനസ്സിലായത് കുട്ടികളെ മാനേജ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണെന്നും, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മുടിയൊക്കെ കെട്ടി അവരെ സെറ്റ് ചെയ്ത് ഒക്കെ പോകണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഡ്രസ്സ് ചെയ്തൊക്കെ മാറ്റി ഏറ്റവും ലാസ്റ്റാണ് ഞാൻ മാറണത്. എനിക്കൊരു കണക്കിന് ഞാൻ മാറിയിട്ട് ഇറങ്ങുക. കാരണം അവർ രണ്ടുപേരും മുടിയൊക്കെ കെട്ടി ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ നേരം മുഴുവൻ പോയിട്ടുണ്ടാവും. ഞങ്ങൾ മൂന്ന് പേര് മാറേണ്ട നേരം മുഴുവൻ വേണ്ടേ. എന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനൊക്കെ ദേ സെറ്റ് ചെയ്ത് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം 9:30. ഞാനത് സെറ്റ് സാരിയുടെ കൂടെ ഒരു റെഡ് ഇങ്ങനത്തെ മാലയാണ് പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ വാച്ച്, പിന്നെ പൊട്ട്, ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ 10 തന്നെ ഇറങ്ങി. 10:30 ഞങ്ങളുടെ ടൈമിൽ എത്തുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. റോഡിൽ വേറെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഒരുവിധം ഞാൻ ഇങ്ങനെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ടൈമാണ്, ഇത്ര ടൈമിൽ ആകുമ്പോഴേക്കും റെഡി ആവണം, ഇത്ര മണിക്ക് ടൈമുണ്ട്, ഒരു ടൈം വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് കേട്ടെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ഡ്രസ്സ് മാറിയത്, അതൊന്നല്ല. ഞാനൊരു 100 ഇസബൽ റോസ്ബെല്ലിൽ നിന്ന് ഇങ്ങനെ ബഹളം അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അവർ എൻ്റെ അടുത്തേക്ക് വരിക, റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങുക. എന്നാലും ഒരുവിധം നീറ്റായിട്ട് നമുക്ക് പുറത്തേക്ക് ഒരുവിധം ടൈമിന് എത്താൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും എത്തി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജാനീസ് എന്ന പേര് അവളുടെ. അപ്പോൾ 1 തൊട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവളുടെ ഉണ്ണിയുടെ 28 ചടങ്ങിനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നാളിന് ശേഷം അങ്ങനെ ഒരു ചടങ്ങിനും നമുക്ക് പോകാൻ പറ്റി. പിന്നെ നല്ല സദ്യ കഴിച്ചു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം. നമ്മൾ കുറേ ആയിട്ട് വീട്ടിലിങ്ങനെ എത്രയോ നാളായി വീട്ടിലിരിക്കുന്നു. എനിക്ക് അവളെയും അധികം കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു.
നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ടിപ്സ് ഉപകാരപ്രദമായോ തീർച്ചയായിട്ടും പറയണം. ചെറിയ ചെറിയ പ്ലാനിങ് ഒക്കെ ചെയ്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സെറ്റായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടികളും എന്താ പറയുക, അമ്മേനെയൊന്നും ഇറിട്ടേറ്റ് ആകാതെ ദേഷ്യം പിടിപ്പിക്കാതെ നല്ല കുട്ടികളായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ വേഗം റെഡിയായിട്ടൊക്കെ ഇറങ്ങിയാലോ കേട്ടോ. കാരണം നമ്മൾ ബഹളം അടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഒരു രസമില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കുട്ടികൾക്കും ബൈ ബൈ.